പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എത്രമാത്രം ലാഭം ഉണ്ടാക്കാമെന്ന് പൊതുജനക്ഷേമം രണ്ടാമത് അവരുടെ പരിഗണനയ്ക്ക് വരുന്നുള്ളൂ. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ ആദ്യമേ അവരുടെ ലക്ഷ്യം പൊതുജനക്ഷേമമാണ്, പിന്നെയാണ് ലാഭം വരിക. ഏത് സ്ഥാപനം നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഗവൺമെൻറ് ഓൺഡ് ആണെങ്കിൽ, ഗവൺമെൻറ് ഉടമസ്ഥാവകാശമുള്ളതാണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ലാഭം മാത്രമല്ല പൊതുജനക്ഷേമം കൂടിയാണ്. ഏത് എക്സാമ്പിൾ നിങ്ങൾക്ക് പരിശോധിച്ചാലും നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ. അവിടെ നിയന്ത്രണം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ വ്യക്തികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ ചെയ്യും. ലക്ഷ്യം ഒരിടത്തെ ലക്ഷ്യം ലാഭമാണ്, പൊതുജനക്ഷേമമാണ്. ഒരിടത്തെ ലക്ഷ്യം ലാഭം ആദ്യം, പിന്നെയാണ് പൊതുജനക്ഷേമത്തിൽ. ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാടിലൂടെ ഉത്തരം എഴുതുക, എഴുതുകയാണെങ്കിൽ അതിനകത്തുള്ള കൃത്യമായും നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്കോർ ചെയ്യും. സ്കോർ ഒരുപാട് വിശദമായി എഴുതേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ ഇവയ്ക്ക് ഉദാഹരണങ്ങൾ സജസ്റ്റ് ചെയ്യുകയും ഈ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കുകയൊക്കെ ചെയ്താൽ സ്കോർ ഇപ്പോൾ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന സ്കോർ 4 നമ്മളതിനെ ഈ തരത്തിൽ നിന്നുകൊണ്ട് എഴുതിയാൽ മതിയാവും. അടുത്ത ചോദ്യത്തിലേക്ക് വാ. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണ് പൊതുമേഖലയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തന്നെ. ഡാം നിർമ്മാണം, റോഡ് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അധികവും സർക്കാർ നിയന്ത്രണത്തിലാണ്. എന്താണ് ഇതിന് കാരണം? കൃത്യമാണ്, ഡാം നിർമ്മാണം എന്ന് പറയുന്നത് അതിൻ്റെ ഫലം ഉറപ്പാക്കിയേ പറ്റുള്ളൂ, റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് അതിൻ്റെ ഫലപ്രാപ്തി ഉറപ്പാക്കിയേ പറ്റൂ, ഇതിന് ലാഭം ലക്ഷ്യമാക്കാൻ പറ്റത്തില്ല. ഡാം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മൊത്തം ഈ ഡാമിനെ സംരക്ഷിക്കപ്പെടും, ഈ ഡാമിൻ്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വന്നാൽ ആ താഴെയുള്ള സമൂഹം മൊത്തം പോകും. അതുകൊണ്ട് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഈ ജനത്തെ സംരക്ഷിക്കുക. അതിനകത്ത് ലാഭം നോക്കി അതിനകത്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ എന്തെങ്കിലും മായം കലർത്തിയാൽ കൃത്യമായും അതിൻ്റെ ഭവിഷ്യത്തുകൾ സർക്കാരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ലാഭം ലക്ഷ്യമല്ലാത്ത നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം സർക്കാരുകളെ ഏറ്റെടുക്കുകയുള്ളൂ. സ്വകാര്യ വ്യക്തികൾ കൊടുത്താൽ അവർക്ക് ലാഭമാണ് ലക്ഷ്യം. ആ ലാഭം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ ചോർച്ചകൾ സംഭവിക്കാം, അതിനെ തടയിടുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ ഡാം നിർമ്മാണം, റോഡ് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അധികവും സർക്കാരാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ഈ പ്രവർത്തനങ്ങൾ ലാഭമല്ല പ്രധാനം, അതുകൊണ്ടാണിത് സർക്കാർ ഓൺ ചെയ്യുന്നത്, എപ്പോഴും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്നത്. എന്താണ് പിന്നെ ലക്ഷ്യം? അതിൻ്റെ ലക്ഷ്യം സാമൂഹ്യ ക്ഷേമമാണ് അല്ലെങ്കിൽ പൊതുജനക്ഷേമമാണെന്നൊക്കെ പറയാം. സർക്കാർ ജനങ്ങൾക്കായി നടക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്, സർക്കാർ ഓണ്ട് നടത്തുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും കാണാം. ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയാലും ശരി, ജില്ലാ പഞ്ചായത്ത് ആയാലും ശരി, ബ്ലോക്ക് പഞ്ചായത്ത് ആയാലും ശരി, ഒരുപാട് സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. ആ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സ്വകാര്യ നിയന്ത്രണത്തിൽ വന്ന് അതിനകത്ത് ലക്ഷ്യം മാറിപ്പോകും, അവരുടെ ലക്ഷ്യത്തിൽ നിന്നും ലാഭത്തിലേക്ക് പോകുമ്പോൾ അതിന് ക്വാളിറ്റിയിൽ, അതിൻ്റെ ഗുണപരതയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അങ്ങനെ വരാൻ പാടില്ല എന്ന് കൃത്യമായും ബോധ്യപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കും. ഇത്തരത്തിൽ പൊതുജനക്ഷേമമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമം ലക്ഷ്യമാക്കിയുള്ള മിക്ക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും അതിൻ്റെ ഉടമസ്ഥാവകാശവും ഈ പൊതുസ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിൽ തന്നെ ആയിരിക്കും. നോക്കൂ, നമ്മൾ ഏകദേശം ഒരു 8 ചോദ്യത്തോളം നമ്മൾ കടന്നുപോയി ഈ പാഠത്തെ. വളരെ ലളിതമായ പാഠം, ഇതിനകത്ത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില സൂചനകൾ ഞാൻ നൽകാം. ഒന്ന്, ഈ പാഠഭാഗത്താണ് ഏറ്റവും കൂടുതൽ പട്ടികകൾ കൊടുത്തിട്ടുള്ളത്. 2, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഗ്രാഫുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം, അത് അനാലിസിസ് ചെയ്യുന്ന ചോദ്യങ്ങൾ കൃത്യമായും വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യത നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ചോദ്യം എന്തെങ്കിലും ഒരു വിശകലന കുറിപ്പ് എഴുതരുത്, മറിച്ച് അത് കൃത്യമായി എന്താണോ ആ ചോദ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് പട്ടികകളെയും ഗ്രാഫുകളെയും നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ കഴിയണം. വളരെ ലളിതമായ ഒരു ചാപ്റ്ററാണ്, കൃത്യതയാർന്ന് ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യവും കൃത്യമായും വ്യക്തമായും ആത്മവിശ്വാസത്തോടെ എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും. വരാൻ പോകുന്ന ഈ പരീക്ഷയെ തന്മയത്തോടെ, വളരെ ചുറുചുറുക്കോടെ, ആത്മവിശ്വാസത്തോടെ എഴുതുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. ഇത് കേൾക്കുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ വായിക്കുകയും ആവശ്യമായ കുറിപ്പുകൾ തയ്യാറാക്കുകയും അത് വീണ്ടും ആവർത്തിക്കുവാനുള്ള അവസരമൊക്കെ കണ്ടെത്തി ചിട്ടയായ ഒരു പഠനം ഈ മാർച്ച് മാസം വരെ നിങ്ങൾ തുടരുകയും കൃത്യമായും അത് ചോദ്യത്തിലൂടെ ഉത്തരത്തിലൂടെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനും കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ഒരു റിസൾട്ട്
മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് സാമൂഹ്യ ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം